നമസ്കാരം പ്രകൃതി ദുരന്തങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒന്നാണ് എ ഡി എഴുപത്തിയൊൻപതിലെ അഗ്നിപർവ്വത സ്ഫോടനം ഇതിനെക്കുറിച്ചുള്ള പുതിയ പഠനം വെളിപ്പെടുത്തുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ തീ നാമ്പുകൾ രണ്ടായിരത്തോളം പേരെ ശ്വാസം മുട്ടിച്ച് കൊന്നത് എന്നാണ് അഗ്നിപർവ്വത മുഖത്ത് നിന്നും പറന്നുയർന്ന ചാരവും വാതകങ്ങളും കലർന്ന കനത്ത പുകയിൽ ശ്വാസം മുട്ടിയാണ് ഇവരിൽ ഏറെ പേര് മരിച്ചത് എന്നാണ് പുതിയ പഠനം പറയുന്നത് ഫ്ലോ എന്നറിയപ്പെടുന്ന ഈ പുകപടലം ഏതാനും നിമിഷം മാത്രമേ നീണ്ടു നിന്നിരുന്നുള്ളൂ എങ്കിൽ ഇവരിൽ പലരും രക്ഷപ്പെടുമായിരുന്നു എന്നും പഠനം പറയുന്നു ആദ്യ നൂറ്റാണ്ടിലെ സമ്പന്നമായ ഒരു വ്യാവസായിക നഗരമായിരുന്നു പോംബി നിരവധി നിർമ്മാണ യൂണിറ്റുകളും ആഡംബര സൗധങ്ങളും ഒക്കെ നിറഞ്ഞ നഗരം എ ഡി എഴുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിനാലിന് നടന്ന സ്ഫോടനം ഈ ോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള പട്ടണങ്ങളായ ഓപ്ലോഡിസ് സ്റ്റാബിയെ ഹെക്യുലേനിയം എന്നിവയെയും ചാരത്തിൽ മുക്കി താഴ്ത്തി ഏകദേശം രണ്ടായിരത്തോളം പേരാണ് അന്ന് മരിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതിൽ ഭൂരിഭാഗം പേരും കനത്ത പുകയിൽ ശ്വാസം മുട്ടി മരിച്ചപ്പോൾ മറ്റു ചിലർ സ്ഫോടനത്തിൽ തെറിച്ചു വന്ന ആഗ്നശിലകളും മറ്റും ഏറ്റാണ് മരിച്ചത് ഭയന്ന് വിറച്ചുള്ള പരക്കംപാച്ചിലിനിടയിൽ താഴെ കുഴഞ്ഞു വീണ് മരിച്ചവരും ഏറെയാണ് അഗ്നിപർവ്വത മുഖത്ത് നിന്നും ഉയരുന്ന പൈരോക്ലാസിക് ഫ്ലോ എന്നറിയപ്പെടുന്ന ഈ പുക മേഘങ്ങളിൽ കാർബൺ ഡയോക്സൈഡും ചരവുമായിരിക്കും പ്രധാനമായും അടങ്ങിയിരിക്കുക മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് ലാവയേക്കാൾ ഭയാനകമാണ് ഈ പുക കാരണം ഇതിന് അതിവേഗം സഞ്ചരിക്കാൻ കഴിയും അതും മണിക്കൂറിൽ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഇത് മാത്രമല്ല തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ വരെ ഇതിനെത്താനാകും എന്നതും ിക്കുന്നു നേരത്തെ നടത്തിയ പഠനങ്ങൾ പ്രകാരം ആദ്യത്തെ സ്ഫോടനം നടന്നത് പാതിരാത്രിക്കാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പൈറോക്ലാസിക് പുക കേവലം പത്ത് കിലോമീറ്റർ മാത്രം അകലെയുള്ള പോംബോയ് നഗരത്തെ വിഴുങ്ങി യൂണിവേഴ്സിറ്റി ഓഫ് ബാരി ബ്രിട്ടീഷ് ജിയോളജിക്കൽ സർവേ ഓഫ് എഡിൻബർഗ് എന്നിവിടങ്ങളിലെ സഹപ്രവർത്തകർക്കൊപ്പം റോമിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിയോ ഫിസിക്സ് ആൻഡ് വോൾക്യാനോളജിയിലെ മുതിർന്ന ഗവേഷകനായ റോബർട്ടോ ഇസായിയ ഇസായി ഫ്ലോ നഗരവാസികളിൽ ഉണ്ടാക്കിയ അനന്തരഫലത്തിന്റെ ഒരു മാതൃക തയ്യാറാക്കുകയുണ്ടായി അഗ്നിപർവ്വതത്തിന്റെ താഴ്വരയിൽ ഉണ്ടായിരുന്ന ഹെക്കുലീനിയത്തിൽ ഈ പുകയുടെ ശക്തിയും താപവും കണക്കിലധികമായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആരെങ്കിലും രക്ഷപ്പെടുക അസാധ്യം എന്നാൽ പോംബോയ് അല്പം ദൂരെ മാറിയിട്ടായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ പൈരോക്ലാസിക് ഫ്ലോ കുറച്ചു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടുതൽ പേർ രക്ഷപ്പെടുമായിരുന്നുവെന്നും ഇവർ പറയുന്നു ഇവർ തയ്യാറാക്കിയ മാതൃകയനുസരിച്ച് പുകപടലം നഗരത്തെ ഏകദേശം പതിനേഴ് മിനിറ്റോളം മൂടി നിന്നിരുന്നു കേവലം പതിനഞ്ച് മിനിറ്റ് തന്നെ ആളുകളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ധാരാളം അഗ്നിപർവ്വത മുഖത്തു നിന്നും ഒരു കുടയുടെ ആകൃതിയിൽ ഉയർന്നു പൊങ്ങിയ പൈറോക്ലാസിക് ഫ്ലോ അക്ഷരാർത്ഥത്തിൽ തന്നെ നഗരത്തെ മൂടി ഹിരോഷിമയിലും നാഗസാക്കിയിലും വശിച്ച അണുബോംബിന്റെ ഒരു ലക്ഷം മടങ്ങ് താപോർജ്ജമാണ് കേവലം രണ്ട് ദിവസം കൊണ്ട് ഈ അഗ്നിപർവ്വതം പുറത്തേക്ക് വിട്ടത് അതിനൊപ്പം തന്നെ പാറകളുടെയും ചാരത്തിന്റെയും വിഷപാതകങ്ങളുടെയും ഒരു പേമാരി തന്നെ സൃഷ്ടിക്കപ്പെട്ടു മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ തീർച്ചെത്തിയ ഈ അവശിഷ്ടങ്ങൾ നഗരത്തെ ഒന്നോടെ മൂടി പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്പാനിഷ് മിലിറ്ററി എഞ്ചിനീയർമാർ ഈ നഗരം കണ്ടെത്തുന്നതുവരെ ഇത് മണ്ണിൽ പുതഞ്ഞു കിടന്നു ഇറ്റലിയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പോംപോ ഇന്ന് വർഷത്തിൽ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇതിനടുത്തുള്ള വെസ്ക്യുവേസ് അഗ്നിപർവതം മാത്രമാണിന്ന് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലുള്ളത് സജീവ ഏക അഗ്നിപർവ്വതം ഇതാണ് നേരത്തെ വിശ്വസിച്ചിരുന്നത് പോലെ ഈ അഗ്നിപർവ്വത സ്ഫോടനം നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും കൊന്നൊടുക്കിയില്ല ഏകദേശം ഇരുപതിനായിരം പേര് അധിവസിച്ചിരുന്ന നഗരത്തിലെ രണ്ടായിരത്തോളം പേരാണ് ഈ സ്ഫോടനത്തില് മരണമടഞ്ഞത് രക്ഷപ്പെട്ടവര് മറ്റ് ഭാഗങ്ങളിലേക്ക് കുടിയേറുകയായിരുന്നു